Hi, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്വിച്ച് ബോർഡ് പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്. പെയിന്റിംഗ് അറിയാത്തവർക്കും ഡ്രോയിംഗ് അറിയാത്തവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മൊബൈൽ എടുക്കുക. അതിൽ ഗൂഗിളിൽ നമ്മൾ സ്വിച്ച് ബോർഡ് പെയിന്റിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ നമ്മൾ അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതെവിടെ സെർച്ച് ചെയ്തു. അപ്പോൾ ഇതേ കുറേ ഓപ്ഷൻസ് വന്നുണ്ട്, കുറേ ഇമേജുകൾ വന്നു. അപ്പോൾ നമ്മൾ ഇമേജിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ളത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെ പെൻഗ്വിൻ, അതേപോലെ തന്നെ ബിയേഴ്സ്, അങ്ങനെ പല മോഡലിൽ പല വെറൈറ്റികളിലുള്ള ഡ്രോയിങ് നമുക്കിതിൽ കിട്ടും, ഇമേജുകൾ നമുക്കിതിൽ കിട്ടും. അപ്പോൾ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. അതെല്ലാവർക്കും അറിയാം. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ഇമേജ് എന്ന് വരും. ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് അത് വരും. അങ്ങനെ നമ്മൾ ഗാലറിയിലേക്ക് വന്നു. അപ്പോൾ ഞാനിവിടെ വേറൊരെണ്ണമാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്വിച്ച് ബോർഡ് എത്ര വലുപ്പമുണ്ടോ അതിനനുസരിച്ച് നമ്മളിത് സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ നമ്മളിതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് രണ്ടെണ്ണമായിട്ടാണ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ട്രേസ് ചെയ്തെടുക്കണം. അപ്പോൾ മൊബൈലിൻ്റെ മുകളിൽ ഒരു പേപ്പർ വെക്കുക. എന്നിട്ട് നമുക്കിതേപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ട്രേസിങ് പേപ്പർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇല്ലയെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സാധാരണ പേപ്പർ വെച്ചാലും നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ ആദ്യം ഒരെണ്ണം വരച്ചെടുക്കുക. എന്നിട്ട് അടുത്ത ഇമേജ് എടുത്തിട്ട് കറക്റ്റ് പൊസിഷൻ നോക്കി വെക്കുക. എന്നിട്ട് നമ്മൾ വരച്ചെടുക്കാം. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം വരച്ചത് ജസ്റ്റ് ഒന്ന് അതേ പൊസിഷനിൽ നോക്കി വരയ്ക്കുക, അല്ലെങ്കിൽ അത് മാറിപ്പോവുമല്ലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ കറക്റ്റ് പൊസിഷൻ നോക്കി വെച്ചിട്ട് നമ്മൾ അതും കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്, ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ബോർഡിൻ്റെ അവിടെ വെച്ച് നോക്കാം. ഞാൻ ആദ്യം വരച്ചത് കുറച്ച് ചെറുതായി പോയി, സ്വിച്ച് ബോർഡിൻ്റെ അത്രയും വലുപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും സ്ക്രീൻഷോട്ട് വലുതാക്കിയിട്ട് ഒരെണ്ണം കൂടിയും വരച്ചെടുത്തു. അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ നമ്മുടെ സ്വിച്ച് ബോർഡിന്. അപ്പോൾ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ വലുപ്പം അനുസരിച്ച് നമ്മളിത് സ്ക്രീൻഷോട്ട് വലുതാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ട്രേസ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു കാർബൺ പേപ്പർ വെക്കുക. ആദ്യം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ള പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് പൊസിഷൻ നോക്കി വെക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കണം. വരച്ചു കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. തെറ്റി വരച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അതേപോലെ തന്നെ അവിടെ പതിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സമയമെടുത്ത് പതുക്കെ വരച്ചു കൊടുക്കുക. നമ്മൾ സമയമെടുത്ത് വരച്ചാൽ മതി. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സമയമെടുത്ത് നല്ല ഭംഗിയിൽ വരച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ലവ് ചിഹ്നം വരച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, തെറ്റൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ഒരു ബ്ലാക്ക് കളർ എടുക്കാം. ഞാനിവിടെ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോഴും നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പുറത്തേക്ക് എങ്ങാനും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് സമയമെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം ബ്ലാക്ക് കളറ്. അപ്പോൾ ഞാനിവിടെ ലവ് ചിഹ്നം വരച്ചു കൊടുത്തിട്ടില്ല. അത് നമുക്ക് വരച്ചെടുക്കാമല്ലോ ഈസി ആയിട്ട്. ഇനി അതും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ആദ്യമേ ട്രേസ് ചെയ്യുമ്പോൾ വരച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കാം. നമ്മൾ കാർബൺ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ പതിഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്, പുറത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ സമയം കൊടുത്ത് വരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളൊരു റെഡ് കളറ് പെയിൻ്റ് എടുത്തിട്ട് നമുക്ക് ലവ് ചിഹ്നം കൂടെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പമൊക്കെ നോക്കി നമുക്ക് ആ പിക്ചറൊക്കെ നോക്കി പതുക്കെ വരച്ചു കൊടുക്കാം. അതേ നമ്മുടെ പിക്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടില്ലേ കാണാനായിട്ട്? നമുക്ക് വരയ്ക്കാൻ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ട്രേസ് ചെയ്തെടുക്കുകയാണല്ലോ. എന്നിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് വരച്ചു കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ പിക്ചറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വൈറ്റ് പെയിൻറ്റിലാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഈ പെയിൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിമ്മായിട്ടുള്ള പെയിൻ്റ് അല്ലേ. അപ്പോൾ ഈ ബ്ലാക്കും റെഡും അത്രയും കൂടെ ഉദിച്ച് കാണുന്നില്ല. ആ വൈറ്റിൻ്റെ അത്ര ഉദിച്ച് കാണുന്നില്ല എങ്കിലും നല്ലൊരു അടിപൊളി പെയിൻറ്റിംഗ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടമുള്ള ഇമേജ് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.